സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 16:16. ശിമിയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ് എന്ന് പത്രോസ് പൗലോ സ്ലിഹന്മാരുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ്. ഈശോ താൻ ആരാണ് എന്നുള്ള ചോദ്യം ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ ഏറ്റവും സന്തോഷത്തോടുകൂടി പത്രോസ് പറയുന്ന മറുപടിയാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗം എന്ന് പറയുന്നത്. സന്തോഷത്തോട് പറയുന്നതേ മിശിഹായാണ്. എന്നാൽ ഈശോ അവനെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഈശോ പറയുന്നൊരു മറുപടിയുണ്ട്. ഇത് നിന്റെ കഴിവ് കൊണ്ട് നിനക്ക് പറയാൻ പറ്റിയതല്ല, മറിച്ച് ദൈവം സഹായിച്ചത്, എൻ്റെ പിതാവ് സഹായിച്ചത്. സ്നേഹമുള്ളവരെ, ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ശിമിയോൻ പത്രോസിനെ പോലെ മിശിഹായെ ഏറ്റുപറയുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. മിശിഹായെ ഞാൻ ഏറ്റുപറയണമെങ്കിൽ എന്തുണ്ടാവണം? അതാണ് രണ്ടാമത്തെ കാര്യം. പിതാവിൻ്റെ സഹായം വേണം. ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരുവന് മാത്രമേ മിശിഹായെ അനുഭവിച്ചറിയുവാനായിട്ട്, മിശിഹായെ ഏറ്റുപറയുവാനായിട്ട് സാധിക്കൂ. മറ്റുള്ളവരുടെ മുൻപിൽ സാക്ഷ്യം നൽകേണ്ടവരാണ് നമ്മളൊക്കെ. പക്ഷേ ഈ സാക്ഷ്യം നൽകണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്നിരിക്കണം, ദൈവത്തിൻ്റെ സഹായം വേണം. പലപ്പോഴും ഈ ഒരു സാക്ഷ്യം കൊടുക്കാനായിട്ട് ഇന്ന് എനിക്ക് പറ്റുന്നില്ല. ക്രൈസ്തവൻ എന്ന നിലയിൽ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമ്മളൊക്കെ പരാജയപ്പെട്ടു പോവുക, നമ്മുടെ സ്വാർത്ഥതയുടെ പിന്നാലെ പോകുമ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മറന്നു പോവുക. സ്നേഹമുള്ളവരെ, ഈശോ ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക, മോനെ മോളെ, നീ ക്രിസ്ത്യാനിയ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാ. നിന്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ളതാ. പക്ഷേ എനിക്കത് പറ്റുന്നുണ്ടോ? വ്യക്തിപരമായിട്ട് ഈശോ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി കൊടുക്കുന്നത്? പലപ്പോഴും വ്യക്തിപരമായ ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും ദൈവത്തെ തള്ളിപ്പറയുന്നത്. എന്തുകൊണ്ടാണ്? വ്യക്തിപരമായിട്ട് അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. സ്നേഹമുള്ളവർ, അനുഭവിക്കണം. ദൈവത്തിൻ്റെ ചാരയിരുന്ന് മിശിഹായെ വ്യക്തിപരമായിട്ട് അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ ആ ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ. മറ്റൊരാൾ ചോദിച്ചാൽ ദൈവത്തെക്കുറിച്ച് പറയുവാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. പലപ്പോഴും ആ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മാറിപ്പോവുക. ദൈവത്തിന് വേണ്ടി നിലകൊള്ളാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് ആരാണ്, ഈശോയെക്കുറിച്ച് പറയേണ്ടത് ആരാണ്, വൈദികരും സന്യസ്തരും മാത്രമാണ് എന്ന് ചിന്തിക്കാറുണ്ട്. അല്ല കേട്ടോ, ഓരോ ക്രൈസ്തവനും, മാമോദിസ സ്വീകരിച്ച ഓരോവൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് മിശിഹായെ പ്രഘോഷിക്കാനായിട്ടാണ്, മിശിഹായെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ടാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് പത്രോസിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ മിശിഹായെ നമുക്കും അനുഭവിച്ചറിയാം. അവൻ്റെ ചാരയിരുന്ന് അവൻ്റെ സ്നേഹം ആവോളം നുകരാം. ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാം. പിതാവിൻ്റെ കഴിവ് കൊണ്ട്, പിതാവിൻ്റെ ശക്തി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ അനുഭവം സ്വന്തം ായിട്ട് എവിടെയും ധൈര്യത്തോടുകൂടി മിശിഹായ്ക്ക് വേണ്ടി നിലകൊള്ളുവാനായിട്ട് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അവന് വേണ്ടി ത്യജിച്ച് ഒരു ഉത്തമ ക്രൈസ്തവരായി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.